ലോക പരിസ്ഥിതി ദിന പ്രസംഗം. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രസംഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ചെറിയ പ്രസംഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയൊരു പ്രസംഗത്തിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വരുന്ന ഒരാളാണ്, ആദ്യമായി കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്ത് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. കൂടെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക്, ഇന്നത്തെ പ്രസംഗത്തിലേക്ക് നമുക്ക് കടക്കാം. ബഹുമാന്യരായ അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. അനേക കോടി ആളുകൾക്കും അതിലേറെ ജീവജാലങ്ങൾക്കും ആശ്രയമായ ഒരേ ഒരു ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ദിനം. പരിസ്ഥിതി ദിന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ദിവസം. വരും തലമുറയ്ക്ക് അവബോധം നൽകാനും ഇന്നത്തെ തലമുറയെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനുമുള്ള ദിവസം. എന്നാൽ ഇവയൊക്കെ കേവലം ഒരു ദിനാചരണത്തിൽ മാത്രം ഒതുക്കിയാൽ മതിയോ? ഭൂമിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമുള്ള ചിന്ത ഒരേ ഒരു ദിവസം മാത്രം മതിയോ? ഈ ചിന്തയും പ്രവർത്തനങ്ങളുമൊക്കെ വർഷം മുഴുവൻ തുടരേണ്ടതല്ലേ? നമുക്ക് സൗജന്യമായി കിട്ടിയ ഭൂമിയുടെ അനുഗ്രഹങ്ങളായ ശുദ്ധവായു, ജലം, ആവാസ വ്യവസ്ഥകൾ, ഇവയെല്ലാം മലിനമാകാതെ സംരക്ഷിക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരല്ലേ? ഈ അവസരത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തിലേക്കുമൊക്കെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1974 ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം നടന്നത്. അതിൻ്റെ തീം ഒൺലി വൺ എർത്ത് എന്നായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിമിതമായ അറിവിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം. 1987 മുതൽ ഓരോ രാജ്യങ്ങൾ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രീതി നിലവിൽ വന്നു. 2021 ആതിഥേയർ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. മലിനീകരണത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും ജനസംഖ്യാ പെരുപ്പത്തിൻ്റെയുമൊക്കെ ഫലമായി തകിടം മറിഞ്ഞ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ തിരികെ പിടിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ കൂടിയേ തീരൂ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രകൃതിക്കായി പോരാടാം. നമ്മുടെ സ്വന്തം ചുറ്റുപാടുകളെങ്കിലും നമുക്ക് സംരക്ഷിക്കാം. പ്രകൃതിയെ മലിനമാക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. ഈ വർഷത്തെ June 5 മുതൽ അടുത്ത വർഷത്തെ June 5 വരെയുള്ള ഓരോ ദിവസവും നമുക്ക് പരിസ്ഥിതി ദിനമായി ആചരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിസ്ഥിതി ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകം പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.